അലാൽ ലവ് സ്റ്റോറി ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പൊ അത് കാണാൻ പോവാണ്. നമ്മള് ലോക്ക്ഡൌണും കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഒ ടി ടി റിലീസ് അല്ലേ, അതുകൊണ്ട് ഫാമിലി കൂട്ടി നമുക്ക് കാണാം. ഇത് കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റ. സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനസ്, ഈസി ലിവിംഗ് വിത്ത് അനസ്. ഇന്നൊരു പ്രത്യേക വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഒരു മൂവി റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മൂവി കണ്ട സന്തോഷം ഇങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ വന്നത്. അപ്പോൾ അതന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ദിവസമാണ്, വേറൊന്നുമല്ല, ഒരുപാട് കാലത്തിന് ശേഷം ഫാമിലിയുടെ കൂടെ നല്ലൊരു ഫാമിലി മൂവി, അതായത് ഫീൽ ഗുഡ് മൂവി, നല്ല സൂപ്പർ മൂവി, അങ്ങനെ പലതും പറയാം. ഒരു മൂവി കണ്ട സന്തോഷത്തിൽ, സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് അതിൻ്റെ മെയിൻ തീം. പക്ഷേ അത് മാത്രമല്ല, ഒരു അലാലായി എങ്ങനെ സിനിമ എടുക്കാന്നുള്ള അതുപോലെ ഒരുപാട് എലമെൻറ്റ്സ് അതിൽ കാണിക്കുന്നുണ്ട്. മാനുഷിക മൂല്യങ്ങളുടെ വാല്യൂ ഓരോ ഫ്രെയിം ആണെങ്കിലും ഓരോ ഡയലോഗ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇൻഡെപ്താണ്. അത് നമ്മൾ പിടിച്ചിരുത്തുന്ന, മനസ്സിനെങ്ങനെ അലട്ടുന്ന, അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ഓരോ സീനുകളും ഓരോ ഡയലോഗുകളാണ്. ഒരു ഡൗട്ടും ഇല്ല കേട്ടോ, ഞാനിതൊക്കെ പറയുന്നത് ആ മൂവി കണ്ട സന്തോഷത്തിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ചിലപ്പോൾ ഞാനൊരു മലപ്പുറത്തുള്ള ഒരു സാധാരണ ഫാമിലിയിൽ വന്നതുകൊണ്ടാവാം, കാരണം എനിക്ക് ചുറ്റുപാടുള്ള കഥാപാത്രങ്ങൾ പോലെ തോന്നി. എനിക്കത് ചുറ്റുപാട് എൻ്റെ ചുറ്റുപാട് നടക്കുന്ന പോലെ ശരിക്കും അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റി. ആ മൂവിയിലേക്ക് പോവാം. മൂവി തുടങ്ങുന്നത് തന്നെ റെയിം എന്ന കഥാപാത്രത്തിലൂടെയാണ്. അപ്പോൾ ഞാൻ മൂവി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്തായാലും റെയിംക്ക് എന്ന കഥാപാത്രം നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ച നാസറിനെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. അതിനുശേഷം വന്ന ഓരോ കഥാപാത്രങ്ങളും, സർഫുദ്ദീൻ ആയാലും, ഇന്ദ്രജിത്ത് ആയാലും, ഗ്രേസ് ആൻ്റണി ആയാലും, ജോജു ജോർജ് ആയാലും, എല്ലാ കഥാപാത്രങ്ങളും പേരെടുത്ത് പറയേണ്ടത് തന്നെയാണ്, എല്ലാവരും നല്ല രീതി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പാർവതി കുറച്ച് സീൻ വന്നിട്ടുണ്ട്, അതുപോലും തകർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂവിയുടെ കഥ കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷേ ചില മുഹൂർത്തങ്ങൾ, ചില മൂമെൻറ്റ്സ് എനിക്ക് നല്ലതായിട്ട് മനസ്സിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതായത് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ അതായത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടി ഒരാളെ സമീപിച്ചപ്പോൾ, അത് സർഫുവിൻ്റെ കഥാപാത്രം റെയിംക്കും കൂടി പോയപ്പോൾ അവർ പറയുന്നൊരു ഡയലോഗുണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് പലിശ പൈസ ഉണ്ട്, അത് ഞാൻ ഈ മൂവിക്ക് തരാം. അതായത് സർഫുവിൻ്റെ കഥാപാത്രം, അതായത് തൗഫീഖ് പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങൾ ഈ പൈസ ദാനം ചെയ്യുമെന്ന്. അപ്പോൾ ആ വ്യക്തി പറയുന്നുണ്ട് ഇല്ല, അതെ ഞങ്ങൾ സിനിമ ഇത് ഈ ഒരു പൈസ, ആറാമായ പൈസ ഈ സിനിമയിലേക്ക് വേണ്ടാന്ന് രീതിയിൽ സർഫുവിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്. ഇതൊരു മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ മൂവി കാണണം കേട്ടോ. അത് ഭയങ്കര ഒരു നല്ലൊരു മീനിങ് ആണ് ആ മൂവിക്ക്, ആ ഒരു സീൻ നൽകുന്നത്. അതേപോലെ തന്നെ എനിക്ക് ടച്ചിങ് ആയൊരു സീനുണ്ട്, ജോജുവിൻ്റെ കഥാപാത്രം, അത് ഡയറക്ടറാണ് ആ സിനിമയിൽ, സിറാജ് എന്ന് പറഞ്ഞ ഉള്ളി വന്നതിന് ശേഷം ഒരു ഡയലോഗ് ഉണ്ട്, ഫോൺ എടുത്തതിന് ശേഷം ഇങ്ങനെ പറയുന്നത്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ അതിലൊരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരാൾ സുഖമല്ലെന്ന് ചോദിക്കുന്നത്. അത് സത്യമുണ്ടെങ്കിൽ അത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഓരോ സീനുകളാണ്. ഇന്നത്തെ കാലത്ത് സുഖമെന്ന് അന്വേഷിക്കാൻ പോലും ആൾക്കാരില്ല, സമയമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അത് അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതൊക്കെ ശരിക്കും അങ്ങനത്തെ ഓരോരോ എലമെൻറ്റ്സ്, അത് സെക്രട്ടറിൻ്റെ ബ്രില്ല്യൻസ് നല്ല കാണുന്നുണ്ട്. ഇതിൻ്റെ കഥ എഴുതിയ മുഹ്സിൻ ആയാലും സെക്രട്ടറി ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമ കടന്നു പോകുന്ന ഓരോരോ മുഹൂർത്തങ്ങളുണ്ട്, അതായത് മനുഷ്യ ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധം, അതായത് ഫാമിലിയുമായുള്ള ബന്ധം, അങ്ങനെയെല്ലാം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു ബന്ധത്തിൽ ഗ്രേസിൻ്റെ കഥാപാത്രം, അതായത് ഗ്രേസൻ സുഹ്റാൻ എന്ന കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങൾ പേര് ഷെരീഫ് എന്ന് പറഞ്ഞാൽ, ഷെരീഫ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്ത് കേട്ടോ, പേര് ഷെരീഫ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പറയുന്ന ഒപ്പം ശരിയാവണമെന്നില്ല, നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ടത്. അതിനുശേഷം പറയുന്നുണ്ട് നിങ്ങൾ തെറ്റീഫ് ആയി വന്നാൽ, വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അത് ഒരുപാട് മീനിങ് ഉണ്ട്, ആ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഏതൊരു ഗസ്റ്റുകൾ വരുമ്പോഴും ഇരിക്ക് ചായ കൊടുക്കുന്നു പറയുന്ന സീനുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ എപ്പോൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇത് അങ്ങനെയാണ് സംഭവം, അതായത് ആ ഇരിക്ക് ചായ കുടിക്കുക, ചായ കുടിച്ചാൽ ചോറ് തിന്നു, എന്തൊക്കെ വിശേഷങ്ങൾ, അതൊക്കെ ശരിക്കാണ്ട് കാണിക്കുന്നുണ്ട് ഓരോരോ സീനിലും. അഭിനേതാക്കളെ പറ്റി പറയാന്നുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ റോള് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. കുറച്ച് രീതികളിൽ വന്ന പാർവതി അടക്കം, അതിൽ എനിക്ക് സൗബിനെ കണ്ടപ്പോൾ, സൗബിനുണ്ട് ഈ മൂവിയിൽ, പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പ്രേമത്തിലെ ആ സൗബിനായിരുന്നു. കാരണം അതിൽ ഭയങ്കര സീരിയസ് ആയിട്ട് അഭിനയിക്കാന്നുണ്ടെങ്കിലും ചെയ്യുന്നതൊക്കെ കോമഡി ആയിരുന്നു.
അതേപോലെ തന്നെ ആ ഒരു ഹ്യൂമർ സെൻസ് ഇതിലുണ്ട്. വളരെ സീരിയസ് കഥാപാത്രമായിരുന്നു, പക്ഷേ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോമഡി. അത് നിങ്ങൾ പറയുക കണ്ടാലും മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കോമഡി സീനുകളുണ്ട്. നമ്മൾ പിടിച്ച് നല്ല രീതിയിൽ ചിരിപ്പിക്കുന്ന, അറിയാതെ ചിരിക്കുന്ന നല്ല കുറേ കോമഡി സീനുകളുണ്ട് ഇതിൽ. അതേപോലെ തന്നെ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം കുറച്ച് ചലഞ്ചിങ് ആയ കഥാപാത്രമായിരുന്നു. കാരണം അത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ അറിയാത്ത, അതായത് ഓവർ ആക്ടിങ് ചെയ്യുന്ന കഥാപാത്രമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് സിനിമയ്ക്കുള്ളിൽ സിനിമയിൽ അപ്പോൾ അങ്ങനെയൊക്കെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ചലഞ്ചിങ് ആണ്. അത് ഇന്ദ്രജിത്തിന് മാത്രമല്ല, പക്ഷേ എല്ലാവരും അവരെ റോളുകളൊക്കെ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. സംഗീതം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. പക്ഷേ തുടക്കത്തിലുള്ള ആ സീനും സംഗീതം തമ്മിലൊരു കണക്റ്റായോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ അത് വലിയൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നിയതാ എൻ്റെ അഭിപ്രായം കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമത്തെ പാട്ട്, എല്ലാ പാട്ടുകളും നല്ല രീതിയിൽ കേൾക്കുന്ന ഇമ്പമാർന്ന പാട്ടുകളാണ്. സേബാസാമിന് അതിന് 100-ൽ 100 മാർക്ക് കൊടുക്കണം. നല്ല സൂപ്പർ സംഗീതമായിരുന്നു. ഛായാഗ്രഹണം ആയിക്കോട്ടെ, സംഗീതം ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാ ഘടകങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്യാമറ ആ സിനിമയ്ക്കുള്ളിൽ സിനിമ ചെയ്യുന്നൊരു ക്യാമറമാനുണ്ട്. ലാസ്റ്റ് ഒരു വരവുണ്ട്, ഒരു ലാസ്റ്റ് ഒരു ഡയലോഗുണ്ട്, ഇമ്പോർട്ടൻ്റ് ഡയലോഗായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണേണ്ട സിനിമയാണ്. തുടക്കത്തിൽ ഒരു സ്ലോയിലായി പടം പോയിരുന്നത്, അതായത് കുറച്ച് സ്ലോ ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ വന്നു. അതായത് നല്ല ഫാസ്റ്റായി നല്ല സൂപ്പറായി അവസാനം. സക്കറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു പേരാണ്, അതായത് സുഡാനി ഫ്രം നൈജീരിയ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതും ഇതുമായി കമ്പയർ ചെയ്യരുത്. രണ്ട് ഡിഫറെൻ്റ് മൂവീസാണ്, ഡിഫറെൻറ്റ് തീമാണ്. ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ ചെയ്താണ് പോകരുത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ എക്സ്പെക്റ്റേഷൻ ഇല്ലാന്ന് തോന്നിപ്പോവും. പക്ഷേ ഒരു പ്രതീക്ഷ ഇല്ലാതെ നേരെ വന്ന് മൂവിയൊക്കെ കയറ്റിയിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾ ഒരിക്കലും നിരാശരാവില്ല. ഇത് റിവ്യൂ ആയിട്ട് കാണരുത്, ഇത് ആ മൂവി കണ്ട സന്തോഷത്തിൽ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തതാണ്. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കാരണം അത്രയെങ്കിലും ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറമേ വന്നതാണ്. ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ രാത്രി, അതായത് മെൽബണിൽ ഏകദേശം ഒരു 11:30 ആയപ്പോൾ, 11:30 ആ സമയത്ത് നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഫാൻ മീറ്റ്, ഒരു ഫാമിലിയൊക്കെ ഉള്ളൊരു മീറ്റ് ആയിരുന്നത്. അതിൽ നമുക്ക് ആക്ടേഴ്സിനോട് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഇന്നലെ ഇന്ദ്രജിത്ത് ഉണ്ടായിരുന്നു, ഗ്രേസ് ആൻഡി ഉണ്ടായിരുന്നു, അതേപോലെ സർഫുദ്ദീൻ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫാമിലീസും വന്നിരുന്നു. അവരൊക്കെ അവരുടെ രീതിയിൽ എക്സ്പീരിയൻസും പിന്നെ ഈ മൂവിയുമായി ബന്ധം കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ത്രില്ല് അടിച്ചിരുന്നു. അപ്പോൾ തന്നെ മൂവി കാണാനുള്ള ഫീലിംഗ് ആയിരുന്നു. പക്ഷേ എന്തായാലും ആ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഇടാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനുള്ളതുകൊണ്ട് തന്നെ കിട്ടി. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, കാച്ചിങ് ആണ്. അതേപോലെ തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അലാൽ എന്നുള്ള ഒരു ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ അതുകൊണ്ട്. പക്ഷേ ഈ ഒരു മൂവിക്ക് ഇതിന് നല്ലൊരു പേര് പറയാനില്ലേ. അതേപോലെ തന്നെ ഈ അലാൽ എന്ന രീതിയിൽ ആ ഒരു പേരിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സീനുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, കാരണം ഞാൻ എക്സൈറ്റഡ് ആയി ചിലപ്പോൾ അതിലുള്ള കഥകളൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഫീൽ ഗുഡ് മൂവി ആയതുകൊണ്ട് തന്നെ നിങ്ങളിരുന്ന് കണ്ടാൽ തന്നെ എനിക്ക് ആ ഫീലിംഗ് മനസ്സിലാവുള്ളൂ. ഇതിനിപ്പോൾ എന്നോടിപ്പോൾ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഔട്ട് ഓഫ് 5 ഞാൻ 4.5 കൊടുക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.